നമസ്കാരം, മറിലാണ് എല്ലാ കൂട്ടുകാർക്കും ബിറ്റുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു പെർഫെക്റ്റ് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ആയിരിക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലും മറ്റും മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ഒരു 6 മാസമായിട്ട് അവൾ ഒരു ഇഷ്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ 6 മാസമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു, പെട്ടെന്ന് അങ്ങ് ബ്രേക്കപ്പ് ആയി പോകുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു പെർഫെക്റ്റ് ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡോ എങ്ങനെ ആയിരിക്കാമെന്നാണ്. അപ്പം വളരെ ചെറിയ പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ, പക്ഷേ ഈ ചെറിയ പോയിന്റുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. നമ്മൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, അതായത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഭാര്യ മറ്റൊരു കൂടെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം കൊണ്ട് അവൾ ഇതിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതിനൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് പെർഫെക്റ്റ് ആവാത്തതുകൊണ്ടാണ്. സിംപിളി പറയുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് അവർ വേറൊരാളുടെ കൂടെ പോകില്ല. അതായത് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് കിട്ടുന്നവരെ തേടി അവർ പോയത്. ഒരിക്കലും അവരെ കുറ്റം പറയേണ്ടി വരില്ല, നമ്മുടെ തന്നെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഏതൊരു കാമുകിയുടെയോ അല്ലെങ്കിൽ ഏതൊരു വൈഫിൻ്റെയോ നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ സ്വന്തം കാമുകിയുടെയോ വൈഫിൻ്റെയോ പെർഫെക്റ്റ് ആയിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മോണോഗോമസും അതുപോലെ തന്നെ നോൺ മോണോഗോമസും ഉണ്ട്. അതിൽ നമ്മൾ വരുന്നത് നോൺ മോണോഗോമസിലാണ്. അതായത് മോണോഗോമസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ണർ മാത്രം മതി എന്നുള്ള സങ്കല്പമാണ്. അതായത് ഒറ്റ പാർട്ണർ അല്ലെങ്കിൽ ഒരാൾ മാത്രം അവർക്കുള്ളൂ എന്നുള്ള ഒരു സെറ്റപ്പിനെയാണ് മോണോഗോമസ് എന്ന് പറയുന്നത്. നോൺ മോണോഗോമസ് പറയുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പാർട്ണറൊക്കെ ആവാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഈ മനുഷ്യൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഇന്നൊരാളാണെങ്കിൽ ചിലപ്പോൾ നാളെ അവളുടെ അനിയത്തിനെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പലരും പോകുന്നത്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ചിലവരെങ്കിലും മോണോഗോമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു പെണ്ണ് സ്നേഹിക്കുക, അവളെ തന്നെ കല്യാണം കഴിച്ച് അവളെ അവളുടെ കൂടെ മാത്രം ജീവിക്കുന്ന ഒരു സെറ്റപ്പ് വേണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്ന് പറയാം, ഇല്ലാത്ത ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗേൾഫ്രണ്ടിന് നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രമാണ് അവർ നമ്മുടെ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളായിട്ട് വേറെ വഴിയിലോട്ട് പോകും. മീൻസ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇങ്ങനെയുള്ള ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഇതിനെ അവർ നമ്മളിൽ നിന്ന് പോവാതെ എങ്ങനെ നമുക്ക് തടയാം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ മാറാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് സമയം കളയുന്നത് നമുക്ക് ആദ്യത്തെ പോയിലേക്ക് പോകാം. ഒന്നാമത് ഹോണസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു അവരുടെ അടുത്ത് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു സത്യസന്ധതയുള്ള ഒരാളായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എ ടു ഇസഡ് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ട് എല്ലാ അലിക്കുളത്തുകളും പോയി പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ പറയാത്തൊരു കാര്യം മറ്റൊരാൾ വഴി ഒരിക്കലും അവരുടെ അടുത്ത് എത്തി അവർ നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ചെറിയ ചെറിയ ഉടക്കുകൾ വരുന്നത്, അത് പിന്നെ വലിയ വഴക്കിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവരുമായിട്ട് നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കൊരു അഫെയർ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് നിന്ന് ഷെയർ ചെയ്യുക. അതുകൊണ്ട് വലിയ തെറ്റില്ല, ഒരുപാട് വലിയ കാര്യങ്ങൾ പറയാതെ ജസ്റ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളൊരു ഹോണസ്റ്റ് പേഴ്സണായി മാറുക. തീർച്ചയായിട്ടും അവരെ ഒരിക്കലും നിങ്ങൾ ഇട്ടിട്ട് പോലെ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് മാറുന്നതാണ്. അപ്പോൾ ഒന്നാമതൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയുക, ഒരു ട്രസ്റ്റ് നൽകണം. അതായത് നമ്മളും ജോലിക്ക് പോകുന്നവരായിരിക്കും, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. നമ്മൾ ലോകത്ത് എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ജീവിക്കാൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മുടെ കൂട്ടുകാരായിട്ട് മിണ്ടുന്ന പോലെ അവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ ഫ്രണ്ട്സുമായിട്ട് മിണ്ടാനൊക്കെ ആയിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരുപാട് ഹസ്ബൻഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ബോയ് ഫ്രണ്ട്സിൻ്റെ ഡൗട്ടാണ് നീ എന്തിനാ അവളുടെ അടുത്ത് മിണ്ടി, നീ എന്തിനാ എന്ന് മെസ്സേജ് അയച്ച് ആരാണ് അയച്ചാൽ. അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങൾ പോലും അവരെ പോയി പ്രകടിപ്പിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യേനോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനോ ഒരു വിശ്വാസം വേണമെന്നാണ് രണ്ടാമത്തൊരു പോയിന്റ് എന്ന് പറയാനുള്ളത്. ഒരിക്കലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോയിട്ട് നിങ്ങൾ മാന്താനായിട്ട് നിൽക്കരുത്, അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരിക്കണം, അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഭാര്യേനെ ആണെങ്കിലും നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ ആണെങ്കിൽ പല സാഹചര്യങ്ങളിലും ഒരു സപ്പോർട്ട് ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ കാണണം. ഇപ്പോൾ ഗേൾഫ്രണ്ടിൻ്റെ കേസിലാണെങ്കിൽ ചിലപ്പം അവർക്കൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനൊരു ബുദ്ധിമുട്ട്, അങ്ങനെ എന്തൊരു പ്രോബ്ലം വന്നാലും അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ലീഡറായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. വൈഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ആണെങ്കിലും ഒരിക്കലും നിങ്ങളിട്ടിട്ട് വേറെ ആളെ തപ്പി അവർ പോകില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ഇവർ പലപ്പോഴും വേറെ ആൾക്കാരെ തേടി പോകുന്നത്. നാലാമത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നിങ്ങളുടെ ഭാര്യ ആണെങ്കിലും ശരി, നിങ്ങളുടെ ലവർ ആണെങ്കിലും ശരി, ഒരു ചെറിയ കാര്യം ചെയ്താലും നല്ലതായിരുന്നു,
നല്ല ഡ്രസ് ഇട്ട് വന്ന നല്ല ഡ്രസ്സാണ് എന്നുള്ള രീതിക്ക് അവരൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ വേറെ ചില പെൺപിള്ളേർ നല്ലൊരു കാര്യം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കുകയും നല്ലതെന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ സ്വന്തം ഭാര്യയോ നമ്മുടെ സ്വന്തം ഗേൾഫ്രണ്ടൊക്കെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അവർക്കൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാവുക എന്നാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അവസാനത്തെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വാലിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഒരു സംസ്കാരമല്ല അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ചിന്തയിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും, നീ അടുക്കള ഇരുന്നാൽ മതി, അടുക്കളയുടെ കാര്യം നോക്കിയാൽ മതി, നിനക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട, ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ചില ഹസ്ബൻഡുകളും അതുപോലെ ചില ബോയ് ഫ്രണ്ട്സ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ അഭിപ്രായം ചോദിക്കുക. ചിലപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കും, ചിലപ്പോൾ അവർ പറയുന്നത് തെറ്റായിരിക്കും. പക്ഷേ അവർക്കൊരു ഇക്വാലിറ്റി കൊടുത്ത് അവരുടെ കൂടെ അഭിപ്രായം കേൾക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് കാര്യങ്ങളുണ്ടാകുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ഈസി ആയിട്ട് സക്സസ്ഫുൾ ആവുന്നതിന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. ചിലപ്പം ഇന്ന് നമ്മളെയൊക്കെ പഠിപ്പുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഭാര്യമാർ, നമ്മളൊക്കെ വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ ഗേൾഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ അവരുടെ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് ശ്രമിക്കുക, അവർക്കൊരു ഇക്വാലിറ്റി കൊടുക്കുക. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വൈഫിനാണെങ്കിലും ശരി ഗേൾഫ്രണ്ടിനാണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും അവർ നിങ്ങൾ ഇട്ടിട്ട് പോകില്ല. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നൽകാതെ അല്ലെങ്കിൽ കൊടുക്കാതെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മളെ ഇട്ടിട്ട് വേറെ ആൾക്കാർ തപ്പിപ്പോകുന്നത്. ഇങ്ങനെ പോകുന്നതിന് 1% നമ്മളും തെറ്റുകാരാണ് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇവരത് കിട്ടുന്ന സ്ഥലം തേടി പോകുന്നത്. നമ്മൾ പിന്നെ ആൺകുട്ടികളുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒരു കാര്യം പറയാം. നമ്മൾ ഒരു പെൺകുട്ടിയെ വളയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് അവരുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തും, ഒരുപാട് വിളിക്കാൻ, ഒരുപാട് മെസ്സേജ് അയക്കാൻ, ഒരുപാട് സമയം അവരെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ അവളെങ്ങാനും വന്ന് നമ്മുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പൊതുവെയുള്ള സ്വഭാവത്തിൽ പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയല്ല, പക്ഷേ നമ്മുടെ ആയെന്നുള്ളൊരു വിശ്വാസത്തിൽ പിന്നെ നമ്മൾ അവരെ വിളിക്കാനായിട്ട് സമയം കണ്ടതില്ല, അവർക്ക് മെസ്സേജ് അയക്കേണ്ട സമയം കണ്ടതില്ല, മൊത്തം നമുക്ക് തിരക്കായിരിക്കും. അതുവരെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇവരുടെ പുറകെ നടന്നിട്ട് അവരും സെറ്റായി അല്ലെങ്കിൽ ഒന്ന് ഇഷ്ടമായി കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയായതിന് ശേഷം നമ്മൾ ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് കൊണ്ടുവരണമെങ്കിൽ വളരെ സിമ്പിളായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡും അതുപോലെ പെർഫെക്റ്റ് എന്താ പറയുക ബോയ് ഫ്രണ്ടൊക്കെ ആയി മാറാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പല ബുക്സുകൾ വായിച്ചും അതുപോലെ പല ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കണ്ടൻറ്റാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ പലപ്പോഴും നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തും പല ബുക്സിൽ നിന്നൊക്കെ എടുത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് കുറേ ആൾക്കാർ സൈക്കോളജിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ ട്രോളെന്ന് കാണാനിടെ എന്താ പറയുക നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു. നമ്മളാരും ഒരിടത്തും ഇപ്പം ഞാൻ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിടത്തും ഒരു വീഡിയോയിൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഈ നമ്പർ വിളിക്കുന്നൊന്നും ഒരിടത്തും നിങ്ങളടുത്ത് വേണ്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ ചാനലിൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പറയാം, എൻ്റെ ഒരു ലവ് ഫെയിലിയറിലൂടെയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അപ്പം എൻ്റെ എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ തേപ്പുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളും നമ്മൾ പല ബുക്കിൽ നിന്ന് വായിച്ച കാര്യങ്ങളും നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ നമ്മൾ എത്തിക്കുന്നത്. ഇത് 100% ശരിയാണ്, ഞാൻ ഒരിക്കലും ഒരിടത്തും വാദിക്കുന്നില്ല. നമ്മൾ പറയുന്നതിലും തെറ്റുണ്ടാവും, ചില ആൾക്കാർ കമൻറ്റിലൂടെ വന്ന് തിരുത്താറുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അവർ വലിയ സൈക്കോളജിസ്റ്റ് ആണ്, അവർ 2 കൊമ്പുള്ള സൈക്കോളജിസ്റ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു വന്ന് അവർ നമ്മളെയൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് പോലും കാണിക്കാതെ ഒരു വീഡിയോ ഇടുകയും ഞാൻ സൈക്കോളജിസ്റ്റാണ് അവർ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ട്രോളൊക്കെ ഇടുന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ വീഡിയോ ചെയ്യുക. ഞാൻ ഒരിടത്തും എൻ്റെ വീഡിയോയിൽ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ ഒരാളെ സൈക്കോളജിസ്റ്റ് ആണ്, എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്താ ഹെൽപ്പ് ചെയ്ത് തരും, കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആണ് ഞാനൊരിടത്തും പറഞ്ഞില്ല. എനിക്കൊന്നും ഇങ്ങനെ ആണെന്നും പറഞ്ഞ് വരുന്നവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ നമ്പർ കൊടുത്ത് വിളിക്കാനൊക്കെ ആയിട്ട് പറയും, വിളിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആണ് പൈസ തരാനൊക്കെ പറയും, എനിക്കറിയില്ല. എനിവേ ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് സമയം കിട്ടുന്ന രീതിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോ രൂപത്തിലും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ട് അയക്കുന്നവർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. അത് ഞാൻ ഒരു ഫ്രണ്ടിനെ പോലെ മാത്രമാണ് ഇൻസ്റ്റയിൽ സംസാരിക്കാറുള്ളത്. അതായത് നിങ്ങൾ എന്നെ ഫോളോവറാണ് അപ്പം അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള ഒരു ഇതിൽ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുള്ളൂ. ഞാൻ ഒരിടത്തും ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ടില്ല. അപ്പം ചില ആൾക്കാരുകൾ സൈക്കോളജിസ്റ്റ് ആണെന്നും പറഞ്ഞ് നമ്മുടെ വീഡിയോയിനെ വന്ന് വളരെ എന്താ പറയുക മോശമായ രീതിയിൽ ട്രോളൊക്കെ വെച്ച് സൈക്കോളജിസ്റ്റ് ട്രോളൊക്കെ ഉണ്ടാക്കി ട്രോളാൻ ട്രോളന്മാരോട് ഉണ്ടടെ സൈക്കോളജിസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമ്മളെ ട്രോളാനായിട്ട് നമ്മളെ കുറ്റം പറയാനിരിക്കരുത്. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ അവർക്ക് വ്യൂ കിട്ടാത്തതിന് വിഷമം കൊണ്ടുണ്ടായ മീൻസ് ഒരു എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വ്യൂ കിട്ടുന്ന കണ്ടിട്ട് ഒരു കണ്ണിക്കടി മൂത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇനിവേ പറഞ്ഞോട്ടെ, അവർ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞോട്ടെ, എനിക്കതിലൊരു വിഷമവും ഇല്ല. പക്ഷെ നമ്മുടെ ഫോട്ടോസും നമ്മുടെ വീഡിയോസും എടുത്ത് ചെയ്യുന്ന നമ്മളെ എന്താ പറയുക
നമ്മൾ ഒരിക്കലും ഒരിടത്ത് സൈക്കോളജി ഒന്നും അവകാശപ്പെട്ടില്ല. നമ്മളോട് നിങ്ങളോട് ആരും ഞാനിപ്പോൾ വീഡിയോ ഒന്ന് കാണണമെന്ന് നിർബന്ധിക്കാറുമില്ല. അപ്പം നമ്മൾ പറയുന്ന കാര്യം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കുന്ന നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.